എവിടെ അഹങ്കാരമുണ്ടോ അവിടെ പ്രണയമുണ്ടാകില്ല ജ്യേഷ്ഠ. അനേക വർഷങ്ങൾക്ക് ശേഷവും കാളിയമർദ്ദനത്തിന്റെ ഈ കഥ ജനങ്ങൾ ഓർമ്മിക്കുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ കഥയുടെ സാരാംശം അവർ അറിഞ്ഞിരിക്കണമെന്ന്, തന്റെ ഉള്ളിലുള്ള അഹങ്കാര രൂപിയായ കാളിയനെ ഉപേക്ഷിക്കണമെന്ന്. അപ്പോൾ തീർച്ചയായും കൃഷ്ണനായി മാറുന്നതാണ്. എപ്പോൾ അഹങ്കാരം ഇല്ലാതാകുന്നുവോ അപ്പോൾ പ്രണയം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ രക്തം എന്റെ കണ്ണന്റേതാവില്ല. അവൻ തിരിച്ചു വരും. ഈ രക്തം അവന്റേതല്ല. ഇതവന്റെ രക്തമല്ല. ഇതെന്റെ കണ്ണന്റെ രക്തമല്ല. സത്യം കഠിനമായിരിക്കും, പക്ഷേ അതിനെ സ്വീകരിച്ചാൽ ജീവിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കൃഷ്ണൻ ജീവിച്ചിരിക്കുക എന്നത് അസംഭവ്യമാണ്. ഇത്രയും സമയം ഈ ജലത്തിനുള്ളിൽ ശ്വാസമെടുക്കാതെ എങ്ങനെ കഴിയും? ഇല്ല, എന്റെ കണ്ണൻ ജീവനോടെയുണ്ട്. എന്റെ കണ്ണനൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ണ, എവിടെയാണ് നീ? എന്താ തിരികെ വരാത്തത്? നിന്നെ വിഷമിപ്പിക്കുകയായിരുന്നില്ല എന്റെ ഉദ്ദേശം. തിരികെ വരൂ. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. ഞങ്ങളുടെ സ്വാമിക്ക് തെറ്റുപറ്റി. അദ്ദേഹത്തോട് ക്ഷമിച്ചാലും ക്ഷമിച്ചാലും പ്രഭു, എന്നോട് ക്ഷമിച്ചാലും പ്രഭു. എന്റെ ജീവൻ ദാനമായി തന്നതിന് അങ്ങേക്ക് ആയിരം ആയിരം നന്ദിയുണ്ട് പ്രഭോ. ആയിരം ആയിരം നന്ദി. ജീവൻ ദാനം നൽകിയിരിക്കുന്നു കാളിയ, എന്നാൽ സ്വന്തം തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. നീ ഇവിടം വിട്ട് പോകേണ്ടിയിരിക്കുന്നു കാളിയ. പക്ഷേ പ്രഭു, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ട് പോകും? ഞങ്ങൾ ഇവിടെ മാത്രമേ സുരക്ഷിതരായിരിക്കൂ. അഥവാ ഞങ്ങൾ പുറത്തു പോയാൽ ആ ഗരുഡൻ ഞങ്ങളുടെ ജീവൻ എടുക്കും പ്രഭു. ആ പ്രശ്നത്തിനുള്ള പരിഹാരം നാം ചെയ്തുകൊള്ളാം. നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കിനു വേണ്ടി. എപ്പോ നീ സ്വയം എന്റെ പേര് വിളിച്ച് എന്നെ അന്വേഷിക്കുന്നുവോ അതുവരെ ഞാൻ വരില്ല. തിരികെ വരൂ.
കൃഷ്ണ. ഈ ഗരുഡനിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഇത് ആ ഗരുഡനാണ്. ഇവനാണ് എന്റെ ജീവൻ എടുക്കാൻ നടക്കുന്നത്. കാളിയന്റെ സുരക്ഷ നാം ഏറ്റെടുത്തിരിക്കുകയാണ് ഗരുഡ. ഞാൻ ഇവന് അഭയം നൽകിയിരിക്കുന്നു. ഇനി നീ ഇവനെ വധിക്കുകയില്ല.
സാധാരണ മനുഷ്യനല്ല തീർച്ചയായും ഒരു മായാവിയാണ് ഇപ്പോൾ എനിക്ക് ശരിക്കും പേടിയാവുന്നു ഇവൻ ഒരു പക്ഷേ നമ്മുടെ ബർസാനിയെ നശിപ്പിക്കുമോ എന്നോർത്ത് എനിക്ക് തോന്നുന്നു മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ചോദിക്ക് ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെ ആ സർപ്പം എവിടെ പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നു ഞാൻ പുറത്തു വന്നത് നീ എന്നെ വിളിച്ചത് കൊണ്ടാ നീ എന്നെ വിളിക്കാതിരുന്നുവെങ്കിൽ ഞാൻ പുറത്തേക്ക് വരില്ലായിരുന്നു ആ സർപ്പം എവിടെ എന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം ഇതാണ് നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നുള്ളത് സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി നീ എന്തിനാണ് എൻ്റെ പേര് വിളിച്ചത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എപ്പോൾ വരെ നീ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഭയമെന്ന വികാരം മാറ്റുന്നില്ലയോ അതുവരേക്കും നിനക്ക് കൃഷ്ണനെ മനസ്സിലാവുകയില്ല രാധെ നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഭയത്തിൽ നിന്നുള്ള മുക്തി നീ ഇവിടെ എന്തിനാ നോക്കുന്നത് അങ്ങോട്ട് നോക്ക് ചെയ്യുന്നത് ഇവിടെയല്ലേ കളി നടക്കുന്നത് വേഗം വരൂ വേഗം വരൂ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ അയൻ ഹഹ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 
എന്റെ കാലുകൾ എന്താ ചുറ്റുന്നത്? ഇവിടെ സർപ്പം ഉണ്ടാകുമോ? എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ കാൽ ചുറ്റുമുറുക്കിയിരിക്കുന്നു. എന്തു പറ്റി വീരനായായൻ? ഇത് നോക്ക് നോക്ക് നോക്ക്, ഇത് വെറും പായലാണ്. പക്ഷെ ആ സർപ്പം എങ്ങോട്ട് പോയി? ഇവിടെ ഒരു സർപ്പവുമില്ല, എല്ലാം നിന്റെ തോന്നലാണ്. ശക്തിശാലിയായ മായാവിയാണ് അവൻ. നമുക്കിത് ഇപ്പോൾ തന്നെ ഗ്രാമവാസികളെ അറിയിക്കണം. അയൻ ശക്തിശാലിയായ മായാവിയാണ് അവൻ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അവൻ ആ വലിയ സർപ്പത്തിന്റെ തലയിൽ ചവിട്ടി നിന്ന് നൃത്തം ചെയ്യുന്നത്. എന്താ? ഞാൻ പറഞ്ഞത് സത്യമാ, എല്ലാവരും കണ്ടതാ. നീയും അവിടെ ഉണ്ടായിരുന്നു, നീയും കണ്ടതല്ലേ? ഞാൻ ശരിക്കും കണ്ടതാ. പിന്നെ നോക്കിയപ്പോ അവിടെ ആരുമില്ല. അവനില്ലേ ആ കൃഷ്ണൻ? അവൻ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിച്ചു. എന്നെ വിശ്വസിക്കൂ അയ്യൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ സർപ്പം നിന്റെ പിന്നാലെ വന്നത് ഞാനും കണ്ടതാ, പക്ഷേ ഞാൻ വെള്ളത്തിൽ വീണപ്പോ അതാ എനിക്ക് മനസ്സിലാകാത്തത്. അവൻ ആ സർപ്പത്തിന്റെ തലയിൽ നൃത്തം ചെയ്തു, എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിച്ചു. കൃഷ്ണൻ വളരെ വലിയൊരു മായാവിയാണ്. നമുക്കിത് ഇപ്പോൾ തന്നെ ഗ്രാമവാസികളെ അറിയിക്കണം. അയൻ നീ പറഞ്ഞത് ശരിയാണ് രാധേ, വരൂ. എല്ലാ ബന്ധത്തിന്റെയും നിലനിൽപ്പ് വിശ്വാസത്തിലാണ്. പ്രശ്നം ഇവിടെയാണ്, വിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാളവണ്ടിയിൽ ബന്ധിക്കുന്ന ഈ കയർ പൊട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ കയറിലും
മൂന്ന് വള്ളികളുണ്ട്. ഇവ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. അതുപോലെ വിശ്വാസത്തിന്റെ കാര്യവും അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങൾ അറിയാവുന്നവരെയാണ്, മനസ്സിലാക്കുന്നവരെയാണ്. അതിലാദ്യം നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിഷമം. രണ്ടാമത്തേത് നിങ്ങളുടെ ദേഷ്യത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സ്നേഹം. ഇനി മൂന്നാമത്തേത് നിങ്ങളുടെ മൗനത്തിന് പിന്നിലുള്ള ആ ആനന്ദമായ ശബ്ദ തരംഗങ്ങൾ. നിങ്ങളുടെ വിവശത. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ഈ മൂന്ന് കാര്യങ്ങളുടെയും സത്യം മനസ്സിലാക്കുന്നത്, അവരുമായി നിങ്ങൾ വിശ്വാസത്തിന്റെ ബന്ധം സൃഷ്ടിച്ചാൽ ജീവിതയാത്രയിലെ ഏറ്റവും ഉന്നതമായ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. രാധേ രാധേ. ഈ ഗ്രാമത്തിന് സ്ഥിരത വന്നു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ പേരിടൽ കർമ്മം ഇനിയും ശേഷിക്കുന്നു. ഇതിന്റെ ശുദ്ധീകരണം നടക്കുന്നത് അയാളുടെ കൈകൊണ്ടാവും. തീർച്ചയായും അയാളുടെ ജീവൻ പരിശുദ്ധമായിരിക്കണം. രാധേ, നിനക്കിത് എന്തു പറ്റി? കൃഷ്ണൻ ഒരു ഭയങ്കര മായ കാണിച്ചിരിക്കുന്നു. അവൻ മായാവിയാണ്. രാധയെ ഭയമുക്തിയാക്കാൻ ശ്രമിച്ച് സ്വയം അവളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുകയാണ്. ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രാധയുടെ മനസ്സ് ശുദ്ധമാക്കണം ജ്യേഷ്ഠ.